ओम नमो वेंकटेशाय। नमस्कार आत्मीय कुटुंबत्तिन्टे पुतियोरु पदिविलेक्क एल्लावर्क्कुम स्वागतम। नम्मल नम्मुडे इन्नत्ते पदिविलूडे वळरे विशेषप्पेट्टतुम मलयाळत्तिल इतुवरेयुम आरुम परयात्ततुमाय ഒരു വരാഹി മന്ത്രത്തെ കുറിച്ചാണ്। നമുക്കെല്ലാവർക്കും നമ്മുടെ പല വീഡിയോകളിലൂടെയും സിദ്ധന്മാരെക്കുറിച്ചും യോഗിമാരെക്കുറിച്ചും മുനിമാരെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്। അപ്പോൾ സിദ്ധന്മാർ ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം। ദൈവത്തെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് പൂജകളും വഴിപാടുകളും ചെയ്യുന്നവരാണ് സിദ്ധന്മാർ എന്ന് പറയുന്നത്। ഇവർ ദൈവത്തെ നേരിട്ട് കാണുവാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടാണ്। ഇപ്പോൾ പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല, ഇപ്പോഴൊന്നും ശരിയായ സിദ്ധന്മാരൊന്നും തന്നെ ഇല്ല। പക്ഷേ പണ്ടുകാലത്തെല്ലാം സിദ്ധന്മാരുടെ എണ്ണങ്ങൾ കൂടുതലായിരുന്നു। ശിവഭഗവാന്റെ, അതായത് ശിവനടിയാർ എന്ന് പറയും, അവരെ വഴിപാടുകളും പൂജകളും ചെയ്യുന്ന ഒരുപാട് ഒരുപാട് സിദ്ധന്മാരുണ്ട്। ഇന്നും തിരുവണ്ണാമലയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സിദ്ധന്മാരെ കാണുവാൻ സാധിക്കുന്നതാണ്। അങ്ങനെയുള്ള സിദ്ധന്മാരിൽ പ്രധാനിയാണ് തിരുമൂല നായനാർ എന്ന് പറയുന്ന സിദ്ധൻ। അദ്ദേഹം വരാഹിദേവിയെ വഴിപാടുകൾ ചെയ്യുകയും പൂജകൾ ചെയ്യുകയും വരാഹിദേവിയുടെ നാമമന്ത്രങ്ങൾ മാത്രം സദാ ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്। ഒരിക്കൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുൻപിൽ വെറും 2 മിനിറ്റ് മാത്രം ഒരു ദൈവത്തിൻ്റെ മുഖം തെളിഞ്ഞു വന്നു। അത് ആരാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുവാൻ തന്നെ കുറച്ച് സമയമെടുത്തു। പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ മുൻപിൽ തെളിഞ്ഞു വന്ന ആ മുഖം കൂർമ്മയോഗ വരാഹിദേവിയുടെ ആണ് എന്ന്। നമുക്കെല്ലാവർക്കും ദേവിയെ, വരാഹിദേവിയെ പന്നിയുടെ മുഖത്തിൻ്റെ ആകൃതിയിലുള്ള ആ ഒരു പടം മാത്രമേ കാണുവാൻ സാധിച്ചിട്ടുള്ളൂ। പക്ഷേ ഒരു ആമയുടെ രൂപത്തിലുള്ള വരാഹിദേവിയെ കാണുവാൻ ആ തിരുമൂല നായനാർക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സിദ്ധന്മാരുടെ ആ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാവുന്നതാണ്। അങ്ങനെയുള്ള ഈ തിരുമൂല നായനാർ വിഷ്ണു ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരത്തിൻ്റെ അതേ രൂപത്തിൽ വരാഹിദേവിയെ കാണുവാനിടയായി എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം വലുതാണ്। കാരണം ഇതുവരെയും ആ ഒരു അവതാരത്തിൽ ദേവി മറ്റാർക്കും തന്നെ അനുഗ്രഹം കൊടുക്കുകയോ അതുപോലെ തന്നെ സ്വപ്നങ്ങളിൽ പോവുകയോ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്। അപ്പോൾ ഈ അവതാരം കാണുവാൻ സാധിച്ച തിരുമൂല നായനാർക്ക് ജീവിതത്തിൻ്റെ ആയുഷ്കാലം തന്നെ നീണ്ടു കിട്ടി എന്നാണ് പറയുന്നത്। അത്രയും സുന്ദരമായ ആ കൂർമാവതാര മന്ത്രമാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത്। നിലയ്ക്കാത്ത ധനവരവിനായും ദീർഘായുസ്സിനു വേണ്ടിയും വരാഹിദേവിയെ വഴിപാട് ചെയ്യുക എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്। അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കൂർമ വരാഹി മന്ത്രം നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞതിനു ശേഷം വെറും 3 മിനിറ്റ് മാത്രം, നമുക്ക് എത്ര 3 മിനിറ്റിൽ എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്രയും തവണ ചൊല്ലി മനസ്സുരുകി വരാഹിദേവിയെ പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ, അത് നിങ്ങൾ വിചാരിക്കും ഒരിക്കലും നമുക്ക് കഴിയില്ല, നമ്മുടെ ഈ പ്രശ്നങ്ങളൊന്നും ഇനി തീരില്ല, നമ്മളെ ദൈവം പോലും കൈവിട്ടു കഴിഞ്ഞു, ഞാൻ പൂജകളും വഴിപാടുകളും ചെയ്യുന്നുണ്ട് പക്ഷേ ദൈവം അതൊന്നും ഏൽക്കുന്നില്ല, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഒരു പിടിയുമില്ലാതെ നിൽക്കുന്ന ആ ഒരു സാഹചര്യം വരും। ജീവിതത്തിൽ ഒരുപാട് പേർക്ക് വന്നിരുന്ന ഒരു സാഹചര്യമാണ്, ഇനി ആർക്കും വരാതിരിക്കട്ടെ। അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ താങ്ങും തണലുമായി സംരക്ഷിക്കാൻ ഈ വരാഹി മന്ത്രത്തിന് കഴിയുന്നതാണ്। ശക്തിയാർന്ന ഒരു വരാഹി മന്ത്രമാണ്। അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോൾ നോൺ വെജ് കഴിക്കുവാൻ പാടില്ല, കുളിച്ചതിന് ശേഷം മാത്രമേ ഈ മന്ത്രം ജപിക്കാൻ പാടുകയുള്ളൂ, പൂജാമുറിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്, നമ്മൾ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോൺ വെജ് കഴിക്കാം, അതും നിർബന്ധമുണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ ഒരു 41 ദിവസം ഈ മന്ത്രം തുടർച്ചയായി ജപിക്കുക। സ്ത്രീകൾ മാസമുറയുള്ള സമയത്ത് ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ മന്ത്രം തുടർച്ചയായി ജപിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ ഏത് പ്രാർത്ഥനകളാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ പ്രാർത്ഥനയാണ് ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിച്ച് ഈ മന്ത്രം ചൊല്ലുന്നതെങ്കിലും തീർച്ചയായും ആ കാര്യം നടന്നു കിട്ടും। അത് ജോലിക്കാര്യമായിക്കോട്ടെ, വീടുപണിയുടെ കാര്യമായിക്കോട്ടെ, വിവാഹ തടസ്സങ്ങളായിക്കോട്ടെ, സന്താന ഭാഗ്യത്തിനായിക്കോട്ടെ, മക്കളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിനായിക്കോട്ടെ, ഇങ്ങനെ എന്ത് കാര്യമാണെങ്കിലും ആ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടുവാൻ ഈ മന്ത്രം നമുക്ക് നിത്യേന നമ്മുടെ ജപത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്। ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ പൂജാമുറികളിൽ നമ്മൾ പോയിരുന്ന്
നമ്മൾ സാധാരണ തെളിയിച്ചു വെച്ചിരിക്കുന്ന ഒരു ദീപമുണ്ടെങ്കിൽ അത് വരാഹി ദീപമാണെങ്കിലും ശരി അതല്ല സാധാരണ ദീപമാണെങ്കിലും നമ്മൾ നമ്മുടെ ഭഗവാന്റെ മുൻപിൽ തെളിയിച്ചു വെച്ചിരിക്കുന്ന ഒരു ദീപമാണെങ്കിലും ആ ദീപത്തിന്റെ മുൻപിൽ ഇരുന്ന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മനസ്സിൽ വരാഹി ദേവിയുടെ രൂപം സങ്കൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനകൾ അത് ഏതാണെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ വിശ്വാസം എന്നുള്ളൊരു കാര്യം വേണം വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്തു നോക്കുക ഈ മന്ത്രം ജപിച്ചു നോക്കുക ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു നഷ്ടങ്ങളും ഉണ്ടാകുവാൻ പോകുന്നില്ല പകരം നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകാരണം ധൈര്യമായി നമുക്ക് ഈ മന്ത്രം ജപിക്കാം മന്ത്രം ഇതാണ് ഓം കച്ചബേസായ വിദ്മഹേ മഹാബാലായ ധീമഹി തന്നോ കൂർമ പ്രചോദയാത് മന്ത്രം വീണ്ടും പറയാം ഓം കച്ചബേശായ വിദ്മഹേ മഹാബാലായ ധീമഹി തന്നോ കൂർമ പ്രചോദയാത് മിനിമം ഒരു ദിവസത്തിൽ 3 നിമിഷമെങ്കിലും പറയാം നിങ്ങൾക്ക് കൂടുതൽ 108 തവണയോ അതല്ലെങ്കിൽ 301 തവണയോ അതല്ലെങ്കിൽ 1001 തവണയോ ജപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് പക്ഷേ മിനിമം ഒരു 3 മിനിറ്റെങ്കിലും ഈ മന്ത്രം ജപിക്കണമെന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജപിക്കുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കുവാനും മനസ്സും ശരീരവും ശുദ്ധമായിരിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് എന്നു മുതൽക്ക് തുടങ്ങണം എന്നും കൂടി പറഞ്ഞു തരാം ഈ വരുന്ന തേയ്പിറ പഞ്ചമി ദിവസം മുതൽക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങുക തേയ്പിറ പഞ്ചമി എന്ന് പറയുമ്പോൾ നമ്മുടെ കഷ്ടങ്ങളും കടങ്ങളും തേഞ്ഞുമാഞ്ഞ് ഇല്ലാതായി പോകുവാനാണ് നമ്മൾ തേയ്പിറ പഞ്ചമി ദിവസം വരാഹീദേവിയെ വഴിപാട് ചെയ്യുന്നത് ചിലവർ 5 ദീപം തെളിയിച്ചും വഴിപാട് ചെയ്യുന്നുണ്ട് തേങ്ങാദീപം തെളിയിച്ചും വഴിപാട് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ഒരേ ഒരു ദീപം മാത്രം തെളിയിച്ച് വരാഹീദേവിയെ ആ ദീപമായി സങ്കല്പിച്ചും നമുക്ക് വഴിപാട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഏത് ദീപം തെളിയിച്ചാണ് വഴിപാട് ചെയ്യുന്നതെങ്കിലും ഒരു പക്ഷേ വിദേശത്താണ് ഞങ്ങൾക്ക് ദീപം തെളിയിക്കുവാനോ പരിഹാരം ചെയ്യുവാനോ ഉള്ള സാഹചര്യത്തിലല്ല ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കുളിച്ച് ശുദ്ധമായിരുന്ന് മനസ്സിൽ ഈ ഒരു മന്ത്രം മാത്രം ജപിച്ചാൽ മതി ഒരു 3-4 ദിവസം ജപിക്കുമ്പോൾ തന്നെ നല്ല ഒരു മാറ്റം ദേവി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്നതായിരിക്കും നമ്മൾ തുടർച്ചയായി ജപിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എന്താണെങ്കിലും അത് ദേവി നിറവേറ്റി തരുന്നതായിരിക്കും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് പരിപൂർണമായും വിശ്വസിക്കുക ഒരുപാട് പേരുടെ ജീവിതത്തിൽ തീർത്താൽ തീരില്ല എന്ന് പറഞ്ഞ കടങ്ങളെല്ലാം തീർന്നു കിട്ടി എന്ന് പറഞ്ഞ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ കമൻ്റ് ഇടുമ്പോൾ അത് കാണുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നുന്നത് 1-2 പേർ മാത്രം പറയും ഇല്ല ഞങ്ങൾക്ക് പ്രാർത്ഥനകളൊന്നും നിറവേറി കിട്ടിയില്ല എന്ന് ഞാൻ എപ്പോഴും പറയും നമ്മുടെ പ്രാർത്ഥന വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അതിന് ഒരു സമയമെടുക്കും ആ സമയത്തിനുള്ളിൽ ദേവി ഉറപ്പായും നമ്മളെ കൈവിടാതെ നമ്മുടെ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി തരുന്നതായിരിക്കും അപ്പോൾ തേയ്പിറ പഞ്ചമി ദിവസം കാര്യസിദ്ധി സമയം ഞാൻ ഉടനെ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും ആ സമയം മുതൽക്ക് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചു തുടങ്ങുക ഈ മന്ത്രത്തിന് അതീത ശക്തിയാണുള്ളത് നിങ്ങളെല്ലാവരും പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ജപിക്കേണ്ട ഒരു ശക്തിയാർന്ന മന്ത്രം കൂടിയാണ് കൂർമ വരാഹി മന്ത്രം എന്ന് പറയുന്ന ഈ മന്ത്രം തുടരെ ജപിക്കുക വരാഹി അമ്മയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുമെന്ന പരിപൂർണ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമഃ ഓം നമോ വെങ്കടേശായ നമഃ